മസാലയൊക്കെ അങ്ങനെയാണ്. റൈസിന്റെ ഫ്ലേവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ചിക്കൻ മറ്റേതാണ്, നമ്മുടെ ലഗൂൺ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തെറ്റി പറഞ്ഞിട്ട് ആൾക്കാർക്ക് കുറെ കമന്റ് ചെയ്തിരുന്നു, കുറ്റം പറയാൻ പറ്റും. ചിക്കൻ ഇനി എന്താണെന്നറിയില്ല, കിട്ടുന്നില്ല എനിക്ക്, ഭയങ്കര ടഫ്. നമ്മുടെ കാറത് അവിടെ കിടക്കണേ, അവിടെ നമ്മളിപ്പോ നടന്ന് ഈ വഴിക്ക വന്ന, ചുറ്റും കടലാണ്. കടലാവല്ലോ പിടിക്കുന്നില്ല, കടൽ പാലം പിടിക്കുന്നല്ലേ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, നട്ട് ഉച്ചയ്ക്ക് അന്തിനെ പോകുന്നത് തനി വട്ടാണോ എന്ന് ചോദിച്ചത്, അതെ വട്ട് തന്നെയാണ്, റിയൽ വട്ടാണ്. ഇല്ല പ്രിപ്പയർഡ് ഒന്നും വേണ്ട, നമുക്ക് പ്രിപ്പറേഷൻ ഇല്ല, നമ്മള് ഫുള്ള് എന്താ പറയാ, നാച്ചുറലാണ് ഫുള്ള്. ഇവനാണ് റസല്, ഇവൻ എന്താ സ്ഥിരമായി ശല്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് തലശ്ശേരി എന്നല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ശല്യപ്പെടുത്താൻ പ്ലാൻ ഇട്ടത് തലശ്ശേരി വരുമ്പോ. എന്റെ പേര് റസൽ, കണ്ണൂർ തലശ്ശേരിയിലാണ്. ഒരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കണ്ണൂർ റിവീൽസ് ജംഷദ് ഖാൻ ഒരു ബിഗ് ഫാൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. ഞാൻ ക്യാരറ്റ് പോള, ഇതാണ് റസലിന്റെ വക ക്യാരറ്റ് പോള. ആണോ നീ ഉണ്ടാക്കിയതല്ലേ? കൊള്ളാം പിടി. അഡ്മിനാണിത്, അതായത് ആഹാരമാണ് നമ്മുടെ ആ ഹരം അല്ലെ. റസലിനെ ഞാൻ എന്റെ ചാനലും പരിചയപ്പെടുത്തിട്ടുണ്ട്. അപ്പോ എന്റെ പേര് ജംഷദ് എന്നാണ്. ജംഷദ്, ഞാൻ മഞ്ചേരിക്കാരനാണ്. അപ്പൊ നമ്മുടെ കടൽപ്പാലത്തിന്റെ അവിടുന്ന് കുറച്ച് റസലിന് വേണ്ടി വ്ളോഗ്സിന് കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്ത്. ഇനി നമ്മള് പോണെന്ന് വെച്ചാല് റസൽ ഞാന് ഹെൽപ്ഫുൾ ആയി, കാരണം നമ്മുടെ എന്താ പറയാ, എന്ത് കുൾബാറാണ്, ഫിറോസ് കാ കുൾബാർ, ഫിറോസ് കുൾബാർ കേട്ടിട്ടുണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. അതായത് കണ്ണൂർ കോക്ടെയിൽ കേട്ടിട്ടുണ്ടാവും. അതിന് കോൺ എന്താ പറയാ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ടേം. കോക്ടെയിൽ എന്ന് പറയുമ്പോൾ പൊതുവെ ആൽക്കഹോളിക് ആണ് ശരിക്കും കോക്ടെയിൽ, മോക്ടെയിൽസ് ആണ് പോയിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ കോക്ടെയിൽ ഒരു ടേമായി മാറിയപ്പോ, അപ്പൊ അത് ട്രൈ ചെയ്യാൻ പോക്കാണ്. ഇൻഷാല്ലാ ഞാൻ ഇതുവരെ കഴിച്ചില്ല, ഒരുപാട് എക്സ്പെക്ടേഷൻ കൂടി പോണത്, അടിപൊളിയാണെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ കാണാം. കരിഞ്ചു പോയി, അയ്യോ തീരെ ചൂടില്ലാത്തോണ്ടേ. ഈ ഒരു കൂൾ പാർന്ന ജ്യൂസ് കൂടി അടിച്ചാൽ സൂപ്പർ ആയിരുന്നു. ഉച്ചക്കാണ്, നട്ടുച്ചക്ക് സമയം ഏകദേശം 1 മണി. ഇപ്പോഴാണ് നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോകുന്നത്. സംഭവം കൊള്ളട്ടോ, ഇത് എന്തൊക്കെയുണ്ട്, ഒരു ഐഡിയ ഇല്ല. നല്ല ഓറഞ്ച്, നല്ല തിക്കാണ്. ഇതേ സ്വീറ്റ് ടച്ച് ആണ്, മിൽക്കിനെക്കാട്ടും പുതിയ സ്വീറ്റാണ് നമുക്ക് കൂടുതൽ കിട്ടുക. കടിക്കാൻ എന്തൊക്കെയുണ്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരിയോ എന്തൊക്കെയുണ്ട്? അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമല്ല, കുറെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അവസ്ഥ? പുതിയ പുതിയ കാണങ്ങൾ ഡിസ്കവർ ചെയ്തോണ്ടിരിക്കുന്ന അടിയിൽ അനാറുണ്ട്, ഇപ്പോ വേറെ എന്തൊക്കെയാ ഫ്രൂട്ട്സ് ഉണ്ട്, പിഴി കിട്ടില്ല. ആപ്പിളാണോ? സംഭവം കഴിഞ്ഞ കൂടി വയറുള്ളായി. പാരീസില് ബിരിയാണിന്റെ കാര്യം അറിയില്ല, 1 മണി ആയിട്ടുള്ളൂ. ചിലപ്പോൾ ഞങ്ങൾ പഴയ പാരീസില് നമ്മുടെ ബിരിയാണി എന്താ പറയാ, ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് എടുത്ത് ടേക്ക് അവേ എടുത്ത് റൂമിൽ നിന്ന് കഴിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. തീരുമാനിച്ചിട്ടില്ല, എന്തായാലും ഏതെങ്കിലും ഒരു ബിരിയാണി എടുത്തോളൂ. പഴയ ബോർഡ് അതുകൊണ്ട് വൃത്തിയുടെ ഫ്രഷ് ആയിരിപ്പുണ്ട്. വേലത്ത് കൂടെ നാലോടെ നടന്നിട്ടുള്ളതോട് കൂടി തീർന്നു. ഇപ്പൊ നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് പിടിച്ചോ. അപ്പൊ നമ്മുടെ പാക്കേജ് കിട്ടി. ഇനിയിപ്പോ നമുക്ക് കണ്ണൂര് പോകണം. റൂം നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് ഒപ്പിച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പള്ളി കാണാണ്ട് അടുത്ത് തന്നെയാന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ പള്ളിയും കൂടി കണ്ടിട്ട് കണ്ണൂര് പോവാ, എന്നിട്ട് പോയി ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് ചൂടാകാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ പാരീസിന്റെ റെസിഡൻസിയിലും ഡൈനിങ് ഉണ്ട്. ഇവിടെ ഡൈനിങ് ഇല്ല, ഇത് പഴയ റെസ്റ്റോറൻറ്റ് ആണ് പാരീസിന്റെ.
എനിക്ക് ഇവിടുത്തെ കഴിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഇവിടെ ഇപ്പം ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. നമ്മൾ ടേക്ക് അവേ എടുത്തു, കുഴപ്പമില്ല, നമുക്ക് അവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ മതി. കാരണം വെച്ചാൽ രണ്ടിൻ്റെ കിച്ചനും സെയിമാണ്. അപ്പം ഇവിടെ ചിക്കന് മാത്രമേ ഉള്ളൂ ബിരിയാണി, മട്ടനും ഫിഷും ഇല്ല. അപ്പം നമുക്കിപ്പോൾ അത് ആസ്വദിക്കാനുള്ള മാർഗ്ഗമല്ല. പക്ഷേ ഇല്ലത് വെച്ച് നമ്മൾ ആസ്വദിക്കാം. ഇനിയും വരാതെ തലശ്ശേരി. പക്ഷേ ഇത് തന്നെ കിട്ടിയത് വളരെ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ പള്ളി പോവാണ്. പള്ളി കണ്ടിട്ട് നമ്മൾ കാർ എടുക്കാൻ വേണ്ടി വീണ്ടും കടൽപ്പാലത്തിൻ്റെ അവിടെ പോകണം. കടൽപ്പാലത്തിൻ്റെ അവിടെയാണ് പാർക്ക് ചെയ്തിരുന്ന വണ്ടി. അത് എടുത്ത് നമ്മൾ കണ്ണൂർ പോകണം. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. റൂമിലെത്തി നമ്മള്. നല്ല റൂമാണ്. റൂം 2000 രൂപക്ക് ഡീലക്സ് റൂം അങ്ങനെ തോന്നുന്നു. കെ ടി ഡിസിന്റെ റൂമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കെ ടി ഡിസിലൊക്കെ നിൽക്കുന്നത്, താമസിക്കുന്നത്. നമ്മളിപ്പോ കുറച്ചധികം റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റെസ്റ്റ് എടുക്കല്ല, ആദ്യം പോയി ബിരിയാണി. ബിരിയാണി എന്ന ശേഷം നമ്മള് കുറച്ച് റെസ്റ്റ് എടുക്കും. ഒരു 4:30 മണിക്ക് നമ്മൾ പുറത്തിറങ്ങണമെങ്കിലും ഞങ്ങൾ റിഫ്രഷ് ആയിട്ട് പെട്ടെന്ന് 4:30 മണിക്ക് പുറത്തിറങ്ങിയിട്ട് നമ്മള് അവിലിസ്തിരി അങ്ങനൊരു സംഭവമുണ്ട്. കിട്ടുമെന്ന് അറിയില്ല, 6 മണിക്ക് മുമ്പോടെ എത്തണം. നമ്മൾ ക്ഷീണം മാറും വേണം എന്ന പുറത്തിറങ്ങും വേണം എന്നുള്ളത്. ഇറങ്ങി നമ്മൾ പോവാ, പോയിട്ട് നമ്മൾ അവിടെ എത്തുക. എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അവിലിസ്തിരിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതാണ് കിട്ടണം, നല്ല ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സംഭവമാണ് അവിലിസ്തിരി. കേൾക്കുമ്പോൾ തന്നെ രസമല്ലേ. ഓവറോൾ നല്ല പരിപാടികളായിരുന്നു. ഇപ്പം നമ്മളെ എന്താ പറയുക, നമ്മുടെ പാരീസിലെ ബിരിയാണി ഇറക്കുന്നുണ്ട് ഇവിടെ. ഇതുവരെ കഴിച്ചിട്ടില്ല, ഇത് കഴിച്ചേ പറ്റുള്ളൂ. ഇപ്പം കഴിച്ചിട്ട് വേണം നമുക്ക് പരിപാടി നോക്കാം. ഓരോരുത്തർ ചട്ടമ്പിനാട് ഓടിക്കൊണ്ടിരിക്കണ കോമഡി പടം നോക്കാം. പച്ച ബിരിയാണിയുടെ പരിപാടി നോക്കാം. ഇത് നമ്മുടെ വ്ളോഗിൽ തീറ്റ മാത്രമേ ഉള്ളൂ എന്ന് കംപ്ലൈൻറ്റ് ആർക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആഹാരമാണ് ചാനല്, തീറ്റയാണ് ഇപ്പം നടക്കുന്നുള്ളൂ. കൊറോണ കഴിഞ്ഞാൽ നമ്മൾ യാത്രാ വ്ളോഗ് കൂടി ചെയ്യും. കൂടുതലായിട്ട് യാത്രയിൽ ഫോക്കസ് ചെയ്ത് വ്ളോഗ്സുകൾ ചെയ്യും ഇൻഷാല്ലാ. പക്ഷേ ഇപ്പം നമ്മൾ ചില നാട്ടിലെത്തിയിട്ട് ചില കാര്യങ്ങളിൽ കഴിക്കണം. എല്ലാവരും അവിടുന്ന് കഴിച്ചോ ഇവിടുന്ന് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കഴിക്കാത്ത സ്ഥലങ്ങളുണ്ട്. കിട്ടുന്ന സ്മെല്ലാണ് കേട്ടോ ബിരിയാണിക്ക്, ഇതെല്ലാം പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് വാഴയിലയിലാണ്. എനിക്ക് പഴയ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കണം താല്പര്യം ഉണ്ടായിട്ടാണ് ഞാൻ അവിടെ പോയി പാർസൽ മേടിച്ച്. എന്താ ചമ്മന്തി തൊണ്ട്. ചൂട് ഉണ്ട്, ഇപ്പം ഉണ്ട്. ഈ ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി നേരത്തെ കഴിക്കേണ്ടിയിരുന്നു. പക്ഷെ അരിയുടെ ഫ്ലേവർ എടുത്ത് പറയുന്നതാണ്. ചൂട് ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഇത്തിരി ചൂട് തന്നെ ആക്ച്വലി ആവി കാരണം വാഴയിലൊക്കെ വാടിയിട്ട് കുറച്ചുകൂടി നേരത്തെ കഴിച്ചിട്ട് ഒന്നുകൂടി അടിപൊളിയായിരുന്നു. പക്ഷെ അരിയുടെ ഒക്കെ ഫ്ലേവർ പെർഫെക്റ്റ് ആണ്. എന്താ പറയുക, മസാല കുറച്ചുകൂടി ലൈറ്റ് മസാലയാണ്. വലിയ എരിവൊന്നും ഇല്ലാത്ത ഒരു മസാലയാണ്. പക്ഷെ ഭയങ്കര എന്താ പറയുക, ഒരു എരിവൊന്നും ഭയങ്കര ഓവറായിട്ടില്ല. ഒരു ഇച്ചിരി സോഫ്റ്റ് ടേസ്റ്റ് ഇല്ല. ഒരു സ്പൈസ് ഉണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള മസാലയാണ്. മസാല ഒക്കെ അങ്ങനെയാണ്. റൈസിന്റെ ഫ്ലേവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ചിക്കൻ മറ്റേതാണ്. നമ്മുടെ ലഗൂൺ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തെറ്റി പറഞ്ഞിട്ട് ആൾക്കാർക്ക് കുറെ കമന്റ് ചെയ്തിരുന്നു. കുറ്റം പറയാൻ പറ്റും ചിക്കൻ ഇനി എന്താണെന്നറിയില്ല. കിട്ടുന്നില്ല എനിക്ക്, ഭയങ്കര ടഫ്.
അയ്യോ ചിലപ്പോ ലഗൂൺ ആയതുകൊണ്ടായിരിക്കും. നല്ല ടഫാണ്, കിട്ടില്ല, വേറെ പീസും കൂടി നോക്കാം. അയ്യോ ഇത് ഇങ്ങനെ ബലം വന്ന ചിക്കൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ചിക്കൻ്റെ കാര്യം, ചിക്കൻ എന്താ അറിയില്ല, ഭയങ്കര ടഫാണ്, കടിച്ചിട്ട് ഭയങ്കര ഉറപ്പുണ്ട്, എന്താ അറിയില്ല, മിസ്റ്റേക്ക് ആയിരിക്കാം എനിക്കറിയില്ല കേട്ടോ. അത് വേറെ ചിക്കൻ്റെ പീസ് കിട്ടി, അത് കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ അടിയിൽ വേറൊരു പീസ് ഉണ്ട്, ഇതാ, അത് കുഴപ്പമില്ല. പക്ഷെ ഫ്ലേവർ ഇതാണ്, ചോറിൻ്റെയും അതുപോലെ തന്നെ മസാലയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിക്കന് എനിക്കറിയില്ല, കുറച്ച് ടഫാണ്, ഇങ്ങനെയാണോ സംഭവം എന്നൊക്കെ അറിയില്ല, നല്ല ടഫാണ്. പക്ഷെ റൈസ്, ഈ റൈസാണ് ഞാൻ പറഞ്ഞത്, സംഭവം കിടിലാണ്. ലഗൂൺ ആയതുകൊണ്ടേ എല്ലാം ഇപ്പൊ കടിച്ചാൽ കിട്ടൂല, അതെങ്ങനെ കൊളത്തി കഴിഞ്ഞില്ല വിവരം അറിയും. കൂടെ നമുക്കൊരു ചമ്മന്തി ഉണ്ട്, പിന്നെ തൈരും തന്നിട്ടുണ്ട്. ഒരു തൈരൊന്നും കുഴപ്പമില്ല, ഇത് തേങ്ങാ ചമ്മന്തിയാണ്. ഇതൊരു ഡിഫറെന്റ് ടെക്സ്ചറും ടേസ്റ്റും ഉണ്ട് ഇതിന്. അപ്പം പാരീസിലെ ബിരിയാണി നമ്മൾ കഴിച്ചു. ചില കാര്യങ്ങൾ പറയാനുണ്ട് ബിരിയാണിനെ കുറിച്ച്. ഒരുപാട് ഒരുപാട് കേട്ടിട്ടുള്ള ബിരിയാണിയാണ് പാരീസിൻ്റെ ബിരിയാണി. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുതലായിരുന്നു, കുറച്ച് കൂടുതലായിരുന്നു. ബിരിയാണിയുടെ റൈസ്, ബിരിയാണിയുടെ റൈസാണ് ഏറ്റവും പെർഫെക്റ്റ് എനിക്ക് തോന്നി. ഭയങ്കര ഹെവിയൊന്നും അല്ല, കയ്യൊക്കെ കഴുകിയൊന്നും, നെയ്യൊന്നുമില്ല, ഞാൻ സോപ്പിടാതെ കൈ കഴുകുന്നു. ബിരിയാണിയുടെ സ്മെല് എപ്പോഴും ഉണ്ട്, റൈസും അതുപോലെ ആ ബിരിയാണിൻ്റെ സ്മെല്ലൊക്കെ പെർഫെക്റ്റാണ്. മസാല എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്വീറ്റ് ടച്ചാണ്, എരിവ് എന്ന് പറഞ്ഞ സംഭവമല്ല. തലശ്ശേരി ബിരിയാണി ഇതായിരിക്കാം, എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ, അതുകൊണ്ടാണ്. പക്ഷേ ചിക്കൻ്റെ കാര്യം, പൊതുവെ എനിക്ക് ലഗൂൺ അല്ലെങ്കിൽ മുട്ടക്കോഴി എന്നൊക്കെ പറഞ്ഞ സംഭവമല്ലേ ഇത്, എനിക്ക് അതാണ് എൻ്റെ അറിവിൽ, ആ അതിനൊരു പൊതുവെ താല്പര്യം കുറവാണ്. പോരാത്തതിന് എന്താ വെച്ചാൽ ഇത് വെന്തിട്ടില്ല, എനിക്ക് കുറച്ചുകൂടി വെന്താൽ മതിയായിരുന്നു എന്നൊരു തോന്നല്. ഞാൻ മറ്റേ ചിക്കൻ കഴിക്കൊണ്ടായിരിക്കാം, വൈഫ് പറഞ്ഞു ലഗൂൺ ചിക്കൻ അത്രയും വേവുള്ളൂ എന്ന്, അവളും കഴിച്ചപ്പോഴും കുറച്ചൊരു ബലം അതിൽ എല്ലുമെന്ന് ഇറച്ചി വിട്ടു വരുന്നില്ല. അപ്പോൾ എൻ്റെ ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല എനിക്ക്, എനിക്കൊരു ആ ഒരു താല്പര്യമില്ല. അതൊഴിച്ച് കഴിഞ്ഞാൽ പാരീസിലെ ബിരിയാണി പെർഫെക്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിച്ച കാര്യങ്ങളാണെങ്കിലും പിളനീ ഷേക്ക് മുതലാണെങ്കിൽ, ഇളനീ ഷേക്കാണെങ്കിലും, നാഷണലാണെങ്കിലും, അത് കഴിഞ്ഞ് ഫിറോസ്കൻ്റെ കോക്ടെയിൽ ആണെങ്കിലും, ഇപ്പോൾ പാരീസ് ബിരിയാണി ആണെങ്കിലും, ഒന്നിനൊന്ന് എന്താ പറയുക, കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടാണ് അടുത്ത പരിപാടി. ഇൻഷാല്ലാ നമ്മൾ അടുത്ത പരിപാടിക്ക് പോകണം. സ്ഥലങ്ങളെ കാര്യം ഞാൻ പറഞ്ഞു, നേരത്തെയും പറഞ്ഞു, പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, സ്ഥലങ്ങൾ നമുക്ക് കാണണം, ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴും പലതും പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ടൈമില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ ഫുഡാണ്, കാരണം ഫുഡാണ് എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് വരിക, ഇവിടുത്തെ ഭക്ഷണമൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, സ്ഥലങ്ങൾക്ക് നമുക്ക് പിന്നെയും വന്ന് കാണാം, സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകളുടെ ടേസ്റ്റിനൊക്കെ മാറ്റം വന്നു തരും, സ്ഥലങ്ങൾ അങ്ങനെ പെട്ടെന്ന് മാറില്ലല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നവരെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയണേ. ഓക്കേ.